ജോലി ചെയ്യുന്നവർ, തൊഴിലാളികൾ, ദിവസം മുഴുവൻ ഇത് കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിക്കാഗോയിലും മറ്റ് നഗരങ്ങളിലും തൊഴിലാളി പ്രക്ഷോഭങ്ങൾക്ക് ശേഷം മനുഷ്യ ജീവിതത്തിന് ഒരു മാറ്റം തന്നെ. തൊഴിൽ സമയം 8 മണിക്കൂറായിരുന്നു. തൊഴിൽ സമയം 8 മണിക്കൂറായപ്പോൾ ഉറങ്ങാനുള്ള സമയം മറ്റൊരു 8 മണിക്കൂർ, പിന്നെ എന്തെങ്കിലും ചെയ്യാനുള്ള സമയം 3 മുതൽ 8 മണിക്കൂർ, ഇങ്ങനെ 24 മണിക്കൂറുകൾക്ക് ഒരു ചിട്ടമാണ് ഈ മഹത്തായ തൊഴിലാളി സമരങ്ങളുടെ ശേഷം. ഈ അവശേഷിക്കുന്ന ഉറക്കത്തിന് തൊഴിലിന് ശേഷം അവശേഷിക്കുന്ന വിനോദത്തിന് വേണ്ടിയുള്ള സമയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നത് വായനയ്ക്ക് ശേഷം അതൊക്കെ റേഡിയോ കൊണ്ടും സിനിമ കൊണ്ടും ഇടയ്ക്കിടെ സംഗീതം നാടകങ്ങൾ ദൃശ്യ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമായിട്ട് മനുഷ്യൻ വീട്ടിൻ്റെ അകത്തിരുന്ന് ആ 8 മണിക്കൂർ വിനോദത്തിനുള്ള 8 മണിക്കൂർ ചെലവഴിച്ചിരുന്നത് വായനയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു. ഏതാണ്ട് 2000-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റേഡിയോ, അതിനുശേഷം വളരെയധികം വിശേഷം ടെലിവിഷൻ. ഇന്നത്തെ കാലത്ത് ഈ 8 മണിക്കൂർ തൊഴിലെടുത്ത് ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള എല്ലാ സമയവും മനുഷ്യൻ ചെലവഴിക്കുന്നത് ഇത് തൊഴിലാണ്. സാമൂഹ്യ മാധ്യമം പരിപൂർണമായിട്ട് രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ വായന പിന്തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കടകങ്ങൾ പറയുന്നത് ഇല്ല, വായന കൊണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഇതെല്ലാം പരസ്പര പ്രോഗ്രാമുകളായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ വളരെയധികം പുതിയ പുസ്തകങ്ങൾ കുറിച്ചുള്ള വിവരങ്ങൾ പരത്തുന്നു. അത് കേട്ട് ജിജ്ഞാസമേഖലയായിട്ടാണ് ആ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു. ഇത്തരത്തിൽ അന്യോന്യം ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാം കൺവേർട്ട് ചെയ്യുവാനും കാലഘട്ടത്തിലുള്ളതാണ്. എല്ലാം പരസ്പരം കൂട്ടി ഒരുമിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ എഴുതിനെ എതിരായിട്ട് ഉയരുന്ന വെല്ലുവിളികൾ എഴുത്തിൻ്റെ അകത്ത് നിന്ന് തന്നെയല്ല, അല്ലെങ്കിൽ ഇതര വിനോദ മാധ്യമങ്ങളിൽ നിന്നോ അല്ല. ഒരുപക്ഷെ അതിൻ്റെ പ്രധാന കാരണം രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ദേശം, ഒരു നാട് അമേരിക്ക ഉണ്ടായിരുന്നു, ഒരു രാജ്യമാകാൻ തയ്യാറായപ്പോൾ 13 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഒരു ഭരണഘടന എഴുതി തീരുമാനിച്ചു നമ്മൾ എങ്ങനെയാണ് ഒരു രാജ്യമായി. അത് പിൽക്കാലത്തുണ്ടായ എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയായി. അതിനേക്കാൾ മുമ്പ് ഒരു രാജ്യവും സാമ്രാജ്യവും മറ്റു പറയുന്ന ബ്രിട്ടനിലെ ഈ ഭരണഘടന അലിഖിതമായിരുന്നു, എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നീട് വന്ന ഫ്രാൻസിൽ ഏറ്റവും ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യത്തതോ രണ്ടാമത്തതോ ആയ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ഭരണഘടന എഴുതപ്പെട്ടു. ഈ ഭരണഘടനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും നിയന്ത്രിക്കുന്നത്. എഴുത്ത് മുതൽ ചിന്ത യോഗിച്ച് ബാക്കിയെല്ലാം ഈ ഭരണഘടനയാണ് നിയന്ത്രിക്കുന്നത്. ഈ ഭരണഘടന അപകടത്തിലാണ്, അല്ലെങ്കിൽ അതിന് മാറ്റും എന്ന് ഒക്കെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. സത്യമുള്ള ഭരണഘടനയ്ക്ക് ഒരു അപകടമോ ഒരു മാറ്റമോ സംഭവിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഭരണഘടന തന്നെ ഈ രാജ്യത്തെ
ഏകാധിപത്യത്തിലേക്ക് നയിക്കുവാൻ കേൾക്കുന്നതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എമർജൻസി. ഇവിടെ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയപ്പോൾ ഒരു രീതിയിലുള്ള ഭരണഘടന വകുപ്പുകളെ മാറ്റുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തു. അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഈ രാജ്യത്തിൻ്റെ മുകളിൽ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കപ്പെട്ടു. അതിന് കൂട്ടുനിന്നുകൊണ്ട് ഭരണഘടന നൽകുന്ന എല്ലാ രീതിയിലുമുള്ള മൗലിക അവകാശങ്ങളെയും എടുത്തു കടന്നുകൊണ്ടാണ് നിയമവിധേയമായിട്ട് ഭരണഘടനയ്ക്ക് അകത്ത് പറയുന്ന വകുപ്പുകൾക്കനുസരിച്ച് നാട്ടിൽ അടിയന്തരാവസ്ഥ നിലവിലുള്ളത്. അത് വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ജഗത്തു വേഴ്സസ് സ്റ്റേറ്റ് അതിൻ്റെ അതനുസരിച്ച് ഏതൊരു ഏതൊരു പരിഷ്കൃത സമൂഹവും ഒരു നാഗരികന് നൽകേണ്ട ഏറ്റവും കുറഞ്ഞ ഉറപ്പ് ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം ഇന്ത്യയിലെ പൗരന്മാർ ഇല്ല എന്ന് തന്നെ ഇതെല്ലാം നടന്നത് 1975 ജൂൺ 26 തൊട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കി അടിയന്തരാവസ്ഥ മുഴുവൻ നടപ്പിലാക്കിയത് ഒറ്റ നിയമത്തെ ഭരണഘടനയുടെ ഒരു വകുപ്പിനെ തെറ്റിക്കാതെ ചട്ടപ്രകാരം തന്നെയായിരുന്നു. അതുകൊണ്ട് ഭരണഘടന മാറ്റി ഭരണഘടനയാണ് നമ്മുടെ ഏറ്റവും പവിത്രമായിരിക്കുന്നത്. അതിനെ അതിനെതിരായിട്ട് അക്രമങ്ങൾ ചെലുത്തി തീർക്കണം എന്നെല്ലാം നമ്മുടെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ സത്യം നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഏകാധിപത്യത്തിനുള്ള ബീജങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഇത്തരമൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് എഴുത്തുകാരൻ എമർജൻസി നമ്മൾ തിരിച്ചു ഈ എമർജൻസി കാലത്ത് എങ്ങനെയാണ് എഴുത്തുകാരൻ ചെറുത്ത് നിൽപ്പ് നടത്തിയിട്ടില്ല എന്നുള്ള ഇന്ത്യയിലെ മധ്യവർഗത്തിൻ്റെ വലിയ അസ്വസ്ഥതകളുടെ ഡിസിപ്ലിനില്ല, അച്ചടക്കമില്ല, തീവണ്ടികൾ സമയത്തിന് ഓടുന്നില്ല, ഓഫീസിൽ ആളുകൾ സമയത്തിന് വരുന്നില്ല, ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് എമർജൻസി കണ്ട ആളുകളുണ്ട്. സോ അന്ന് സംഭവിച്ചത് മിക്കവാറും എഴുത്തുകാർ നിശബ്ദരായിരുന്നു. എഴുത്ത് ഏകാന്തതയിൽ വ്യവഹരിക്കുന്ന, സ്വച്ഛതയിൽ വ്യവഹരിക്കുന്ന ഒരു ക്രിയയാണ് അവർ. അതിൽ കൂടുതലും അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശ നിശബ്ദരായ ഒരു വലിയ ജനവിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. വലിയ എഴുത്തുകാർ, ചില എഴുത്തുകാർ ഇന്ദിരാഗാന്ധിയെ എമർജൻസിയെ പിന്താങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ അർവൻസിലായി കഴിച്ച മിതാബച്ചൻ കഴിച്ച അമൃത പിന്നീട് മാനവാക അവകാശ ലംഘനങ്ങൾക്ക് വിധേയമായ എം എഫ് ഹുസൈൻ, ഈ മൂന്ന് പേരും എമർജൻസിക്ക് വേണ്ടി ഇന്ദിരാഗാന്ധിയെ പൂർണ്ണമായിട്ടും പിന്തുണച്ചു രംഗത്തെത്തി. മലയാളത്തിലെ ഒട്ടുമിക്ക ഒരുമാതിരി എല്ലാവരും നിശബ്ദരായിരുന്നു. എന്നാൽ അക്കിത്തം, സുഗതകുമാരി, എൻ വി കൃഷ്ണവാര്യ തുടങ്ങിയ എഴുത്തുകാർ എമർജൻസിയെ പിന്താങ്ങിയെന്നുള്ളത് ഇതിന് ആരാണ്, കേരളത്തിൽ ആരാണ് എമർജൻസിക്കെതിരായിട്ട് ഒച്ചെഴുത്തത്, ആരാണ് ശബ്ദിച്ചത്, ഏത് എഴുത്തുകാരനാണ് ശബ്ദിച്ചത്,
തീർച്ചയായിട്ടും അയ്യപ്പ പണിക്കരുടെ കടുക സച്ചിദാനന്ദ നാമപുരം തുടങ്ങിയ ചില കവിതകൾ ദ്വയാർത്ഥം വരുന്ന കവിതകളാണ് എമർജൻസിക്ക് എതിരാണെന്ന് പറയും. പക്ഷെ പ്രത്യക്ഷത്തിൽ അവ ഉപമാനായിരുന്നു, അന്യാപദേശങ്ങളായിരുന്നു, അനുകരിച്ച എമർജൻസിക്ക് എതിരായിട്ട് പച്ചയ്ക്ക് കവിത എഴുതിയ ഒരേ മലയാള കവികൾ ഉണ്ടായിരുന്നു. കേട്ടപ്പോൾ എം കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി അതിനെ ചെയ്തിരുന്നു. ഹിന്ദിയിൽ അന്നത്തെ സാഹിത്യ അക്കാദമിയിലെ ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്ന സത്യവ്രത സിന്ന എന്ന് പറഞ്ഞ ഈ കൃഷ്ണൻകുട്ടിയെ പോലെ തന്നെ ഹിന്ദിക്കാർക്കധികം അറിയാത്ത ഒരു കവി എമർജൻസിക്കെതിരായിട്ട് കവിത എഴുതി. അദ്ദേഹം ജയിലിൽ പോയി എന്ന് മാത്രമല്ല, അന്നത്തെ വലിയ എഴുത്തുകാർ എല്ലാവരും ഇന്ദിരാഗാന്ധിയോട് സത്യവ്രത സിന്നയെ ജയിലിൽ നിന്ന് വിമോചിതനാക്കണം എന്ന് അപേക്ഷിച്ചിട്ട് പോലും അദ്ദേഹം ജയിലിൽ കടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഒരു ഏതെങ്കിലും ഒരു പ്രശസ്തനായ സാഹിത്യകാരൻ ആ കാലത്ത് എമർജൻസിക്കെതിരായിട്ട് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫണീശ്വർനാഥ് രേണുവാണ്. ഫണീശ്വർനാഥ് രേണു എന്ന് പറഞ്ഞാൽ ഹിന്ദി സാഹിത്യത്തിലെ വലിയ, വളരെ വലിയ നോവലിസ്റ്റാണ്. നമുക്ക് വിജയനൊക്കെ പോലെയാണ് ഹിന്ദിക്കാർക്ക് ഫണീശ്വർനാഥ് രേണു. രേണുജി എമർജൻസിക്കെതിരായിട്ട് ശബ്ദിച്ചു എന്ന് മാത്രമല്ല, ആദ്യത്തെ അവാർഡ് വാപ്പസി നടത്തിയ ആളുകൂടിയാണ്. അദ്ദേഹത്തിന് ലഭിച്ച പത്മശ്രീ അവാർഡ് അദ്ദേഹം തിരിച്ചു കൊടുത്തു. രേണുജിയും ജയിലിലിട്ടു, ജയിലിൽ വച്ച് മരിച്ചു. അതിൽ ജയിലിലേറ്റ പീഡനങ്ങളാണ് കൊണ്ടാണ് മരിച്ചതെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ വളരെ ഗുരുതരമായ രോഗത്തിനടിമയായിരുന്നു. ഇത്തരത്തിൽ ഈ ചെറുപ്പ്, ഇനി നമ്മൾ തിരിച്ച് ഇംഗ്ലണ്ട് യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനു മുമ്പ് രണ്ടാം ലോകമഹായുദ്ധം, അതിനു മുമ്പ് നടന്ന ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഫാസിസ്റ്റ് കാലഘട്ടങ്ങളിൽ ജർമ്മനിയിലും ഇറ്റലിയിലും അതിനെതിരായിട്ട് ശബ്ദിച്ച വ്യക്തികൾ ഇല്ലായിരുന്നു. അതിൽ പലരും പ്രവാസികളായിട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിലും ആ കാലത്തും ഇന്ത്യയിൽ സംഭവിച്ചത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഒരുപക്ഷെ ആ കാലത്ത് ഏറ്റവും വലിയ, ഹിറ്റ്ലറുടെ കാലത്ത് ഏറ്റവും വലിയ പ്രതിഷേധം ഒരു വലിയ മീറ്റിങ്ങിൽ വെച്ച് ഒരാൾ ഹിറ്റ്ലറെ സല്യൂട്ട് ചെയ്യാൻ വിസമ്മതിച്ചു എന്നുള്ളതായിരുന്നു. ദ മാൻ ഹു റെഫ്യൂസ് ടു സല്യൂട്ട് ഹിറ്റ്ലർ, അയാളുടെ പേര് നോയൻ മ്യുള്ളർ എന്നാണ്. ഈ ഒരു വ്യക്തിയുടെ പരസ്യമായ പ്രതിഷേധ പ്രകടനം ഒഴിച്ച് ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലർക്കെതിരായിട്ട് കാര്യമായിട്ടുള്ള ഒന്നും നടന്നിട്ടില്ല. ഈ ഫാസിസം ഇറ്റലിയിലും ഫ്രാൻസിലും, ഇറ്റലിയിലും അത് കഴിഞ്ഞ് ഫ്രാൻസിലെത്തി സ്പെയിനിലെത്തി, ഈ സമയത്ത് മുഴുവൻ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ ചിത്രം ഗോർണിക്ക വരച്ചിട്ടുള്ള പിക്കാസോ ചെയ്തിരുന്നത് കൈകൾ വരയ്ക്കുകയായിരുന്നു. അത് ആയിരക്കണക്കിന് കൈകൾ വരച്ചു, കൈകൾ സ്റ്റിൽ ലൈഫ്, ഒരു മേശപ്പുറത്ത് ഒരു പാത്രത്തിൻ്റെ അകത്തുള്ള പൂക്കളും ആപ്പിളുകളും പഴവർഗ്ഗങ്ങളും ഈ സ്റ്റിൽ ലൈഫുകൾ വരച്ചു കൂട്ടി. ഇതാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്ന പാഠം. ഭരണകൂടം ഏകാധിപത്യത്തിൽ ഊന്നുകയാണെങ്കിൽ കലാകാരന് ചെറുത്തു നിൽക്കാൻ പറ്റുമെന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ചരിത്രപരമായിട്ട് സംഭവിച്ചിട്ടില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹർവൻഷ് റായ് ബച്ചൻ, അമൃത പ്രീതം, എം എഫ് ഹുസൈൻ തുടങ്ങിയവർക്കെല്ലാവർക്കും ഒരു സാഹിത്യകാരന് നൽകാവുന്ന എല്ലാ ബഹുമതികളും ഇന്ദിരാഗാന്ധി നൽകുകയുണ്ടായി. അവരെ പാർലമെൻ്റ് അംഗങ്ങളാക്കി, പത്മവിഭൂഷൺ, അങ്ങനെ നൽകാവുന്ന എല്ലാ ബഹുമതികളും നൽകി. കാരണം ഇതാണ് ഇതിൻ്റെ മറുവശം.
ഭരണകൂടത്തിന് എതിരായി അല്ലെങ്കിൽ ഭരണകൂടത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർക്ക് ബഹുമതികളാൽ മൂടപ്പെടും. ഇതിൻ്റെ മറുവശമാണ് അവാർഡ് വാപ്പസി. അവാർഡ് വാപ്പസിയുടെ രാഷ്ട്രീയം ഈ ഇത്തരത്തിലുള്ള ബഹുമതികൾക്ക് പുറകിലുള്ള എഴുത്തുകാരനെ പിടിച്ചെടുക്കാനുള്ള, വിലയ്ക്ക് വാങ്ങാനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണ് അവാർഡ് വാപ്പസി. അവാർഡ് വാപ്പസിക്കെതിരായിട്ട് വലിയ നീക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പുറകിൽ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം തന്നെ പ്രവർത്തിക്കുന്നു എന്ന് ആനുഷംഗികമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കാലത്തെത്തുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ്. ഇന്ന് എഴുത്തിന് ഒരു പ്രസാധകൻ്റെ ആവശ്യമില്ല. DGP ശീലയ്ക്ക് തോന്നുകയാണ് ഈ കുത്തിയോട്ടം ബാലപീഡനമാണെന്ന് തോന്നുകയാണെങ്കിൽ DGP ശീലയ്ക്ക് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനം എഴുതി മാതൃഭൂമിക്കോ മനോരമയ്ക്കോ കൊടുക്കുകയും അവർ പ്രസിദ്ധീകരിക്കാതിരിക്കുകയോ ചെയ്യുക എന്നാണ്. ഇന്നവർക്കൊരു ദിവസം കാലത്ത് തോന്നി, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അത് ഇന്ത്യ മുഴുവൻ പരന്നു. സംവദിക്കാനുള്ള ഇടയാളുകൾ, മിഡിൽ മാൻ, അതായത് പ്രസാധകൻ, പത്രാധിപർ, ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് ധനം, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, ഇതെല്ലാം ഇല്ലാതെ സംവദിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ ചെറുപ്പനിൽപ്പ് സാധ്യമല്ലേ എന്ന് ചോദിച്ചാൽ, അതിൻ്റെ മറുവശം ഇതേ മാധ്യമങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണകൂടവും ഭരണകൂടത്തെ നയിക്കുന്ന രാഷ്ട്രീയവും പൊതുജനാഭിപ്രായത്തെ അടിച്ചമർത്താനും ശ്രമിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് സ്വതന്ത്രമാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇൻ്റർനെറ്റിൽ എത്ര സത്യമുണ്ട് എന്നും കൂടി കണ്ടെത്തണം. എത്ര അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയുള്ള കപട ശ്രമങ്ങൾ നടക്കുന്നു എന്നും കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും IT സെല്ലുകളുണ്ട്. IT സെല്ലുകൾ കാലത്ത് അതിൻ്റെ അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന ഇമെയിലിൽ പറയും, ഇന്നത്തെ ദിവസം ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഹാഷ്ടാഗ് ചേർത്ത് നാട് മുഴുവൻ പ്രചരിപ്പിക്കേണ്ടത്. അതാണ് ഒരേ രൂപത്തിലുള്ള സന്ദേശങ്ങൾ പല സൈറ്റുകളിലായി, പല ഹാൻഡിലുകളിലുള്ള ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റ് ആവർത്തിച്ച് അതിനെ ട്രെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യന് അതീവ സ്വാതന്ത്ര്യം നൽകുന്ന, നേരിട്ട് മറ്റ് മനുഷ്യരോട് സംവദിക്കാൻ സമ്മതിക്കുന്ന ഒരു മാധ്യമത്തെ ഇങ്ങനെയാക്കി മാറ്റുന്ന ഒരു കാഴ്ച കൂടിയാണ് നാം കാണുന്നത്. ഇതിൻ്റെ പരിക്കേറ്റ് ഏറ്റവും അവസാനത്തേരെ എനിക്ക് തോന്നുന്നു പ്രിയവാരരാന്ന് തോന്നുന്നു, കണ്ണിറമ്മിയ പെൺകുട്ടി, ഇതിൻ്റെ പരിക്കേറ്റ് രംഗത്തു നിന്ന് പിൻവാങ്ങിയ നിശബ്ദരായ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ വൈരുദ്ധ്യം സാങ്കേതിക വിദ്യ തുറന്നു തന്ന വലിയൊരു മൈതാനത്തെയും അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചടക്കിയിരിക്കുകയാണ്. അവസാനമായിട്ട് ആത്യന്തികമായിട്ട് നമുക്ക് തോന്നുന്നത് മാധ്യമങ്ങൾ, പ്ലാറ്റ്ഫോംസ് അല്ല പ്രശ്നം, ഏത് രാഷ്ട്രീയ നിലപാടാണ്, ഏത് രാഷ്ട്രീയമാണ് ശക്തി, അത് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ കഴിഞ്ഞ ദിവസം സെൻസർഷിപ്പ് നിയമങ്ങളെ പറ്റി പറഞ്ഞു. സെൻസർഷിപ്പ് ഭരണഘടനയ്ക്കകത്തുള്ളതാണ്. നമ്മുടെ ഭരണഘടനയിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകുന്ന 19 ആർട്ടിക്കിൾ അനുസരിച്ച് തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് സെൻസർഷിപ്പ്. ഇന്ത്യ ജനിച്ച്
അതുകൊണ്ട് ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടായി. അതുകൊണ്ട് ഒരു വർഷത്തിനകം തന്നെ ആദ്യത്തെ പുസ്തകം നിരോധിച്ചു, ഒബ്രി മേനോൻ്റെ രാമ റീടോൾഡ്. അത് നിരോധിച്ചത് ഒരു ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ കൊണ്ടായിരുന്നു. ഈ പുസ്തകം ഇന്ത്യ മുഴുവൻ നിരോധിക്കുന്നു എന്ന് പറയുന്നു ഹോം മിനിസ്ട്രിയുടെ ഒരു നോട്ടിഫിക്കേഷൻ്റെ മാധ്യമത്തിലൂടെയാണ് ആ പുസ്തകം നിരോധിക്കപ്പെട്ടത്. ഇതിന് ഒരുപക്ഷെ നമ്മുടെ ഭരണഘടനയുടെ പ്രധാന പ്രശ്നം അംബേദ്കർ പറഞ്ഞു തന്നെയാണ്, സാമൂഹിക യാഥാർത്ഥ്യവും ഭരണഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ജന്മിത്വം, തൊട്ടുകൂടായ്മ, ജാതി വ്യവസ്ഥ, പിന്നെ ചിന്നിച്ചെതറിക്കിടക്കുന്ന ഇന്ത്യ എന്ന ആശയം തന്നെ സ്വീകരിക്കാതെ 300-ഓളം നാട്ടുരാജ്യങ്ങൾ, ഇവയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് യൂറോപ്യൻ നവോത്ഥാന കാലത്തെ, ജ്ഞാനോദയ കാലത്തെ ആശയങ്ങളിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നാം അംഗീകരിച്ചു. ഈ തമ്മിലുള്ള വൈരുദ്ധ്യം 1950-കളിൽ നിന്ന പോലെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യത്തെ എങ്ങനെ മാറ്റണം എന്ന് വെച്ചാൽ കൂടുതൽ യൂറോപ്യൻ ജ്ഞാനോദയത്തിലേക്കോ നവോത്ഥാനത്തിലേക്കോ ഉള്ള പോക്കായിരുന്നില്ല. അതിന് പകരം കൂടുതൽ സാമൂഹ്യ യഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങാനുള്ള പ്രേരക ശക്തിയായിരുന്നു പിന്നീടുള്ള ഏതാണ്ട് 100-ൽ അധികമുള്ള ഭരണഘടനാ ഭേദഗതികൾ. ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു. ഈ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ അതുയർത്തുന്ന വലിയ വലിയ ആദർശങ്ങൾക്ക് ഒപ്പം തന്നെ എമർജൻസി പോലെയുള്ള കാരാള കാലങ്ങളിൽ കൂടി രാജ്യത്തെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു ബോധം നിതാന്തമായിട്ട് ഏതു സമയവും ഇന്ത്യയുടെ ഓരോ പൗരന്മാർക്കും ആവശ്യമാണ്. അത് എഴുത്തുകാരൻ ഒരിക്കലും മറക്കരുത്. കാരണം ഇത്തരം കാലഘട്ടങ്ങളിൽ എഴുത്തുകാരനല്ലെങ്കിൽ കലാകാരന് അല്ലെങ്കിൽ സംഗീതജ്ഞർക്ക്, എമർജൻസിയുടെ കാലത്ത് കിഷോർ കുമാറിൻ്റെ പാട്ട് AAR ബാൻ ചെയ്തു. അന്ന് AAR മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റേഡിയോ ആയിട്ട് AAR മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംഗീതജ്ഞർക്ക്. അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിതത്തിൻ്റെയും കലയുടെയും വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് ഭരണഘടനയും അതിൻ്റെ അകത്തെ പ്രശ്നങ്ങളും അതിന് പുറത്തുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. ഇന്നത്തെ കാലത്തേക്ക് വരികയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1950-കളിൽ ഉണ്ടായിരുന്ന ഒരു പുതിയ സമൂഹം, അതും നേരത്തെ പറഞ്ഞ പോലെ ജ്ഞാനോദയത്തിലും നവോത്ഥാന സങ്കല്പങ്ങളിലും അടിയുറപ്പിച്ചൊരു പുതിയ സമൂഹം കെട്ടിപ്പടുത്തണം എന്നുള്ള ആഗ്രഹം, അതൊരു മതേതര സമൂഹമാണ് ആയിരിക്കണം എന്നുള്ള നമ്മുടെ ഭരണഘടന പിതാക്കളുടെ നിശ്ചയം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ സെക്യുലറിസം ഒരു വലിയ പ്രശ്നമായിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഭൂരിപക്ഷം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ ഭരണമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ജനതയുടെ ഭൂരിപക്ഷത്തിൻ്റെ മതം ഒരു മതമായിരിക്കെ എന്തുകൊണ്ട് ആ മതം നമ്മുടെ ഭരണമതമായിട്ട് സ്വീകരിച്ചുകൂടാ എന്നുള്ളതാണ് പ്രശ്നം. ഈ സെക്യുലറിസം എന്ന വാക്കിൻ്റെ വളരെ വളരെ ലളിതമായിട്ടുള്ള ഒരു നിർവചനമുള്ളൂ. നിങ്ങൾക്ക് മതവിശ്വാസിയാകാം, അത് വ്യക്തിപരമായ മതവിശ്വാസിയാകാം, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മതവിശ്വാസിയാകാം,
നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മതത്തിലും വിശ്വസിക്കാനും അഭിപ്രായ പ്രകടനം നടത്താനുള്ള അധികാരമുണ്ട്. ഒരേ ഒരു രംഗത്തിൽ നിന്ന് മതത്തിനെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമാണ് സെക്യുലറിസം. അതിന് വേറെ യാതൊരു നിർവചനവുമില്ല. ആ ഒരു രംഗം ഭരണമാണ്. കാരണം ഭരണത്തിൻ്റെ ചെലവ് നിർവഹിക്കുന്നത് കരം നൽകുന്നവരാണ്. അവർ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവരാണ്. ഈ ഇതാണ് യൂറോപ്യൻ സെക്യുലറിസത്തിൻ്റെ സെക്യുലറിസം എന്ന വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ അതിന് അത് മതത്തെ ഉപേക്ഷിക്കുകയോ മതങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയോ മതം നിന്നയോ ഒന്നുമല്ല. ഭരണത്തിൽ നിന്ന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇത് മതത്തെ മാറ്റി നിർത്തുക. ബാക്കി എല്ലാ രംഗത്തുമാകാം. ഇത്തരത്തിലാണ് നമ്മുടെ ഭരണകൂടം, നമ്മുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു ചെറിയൊരാശയം മാത്രമാണ് ഇന്ന് സെക്യുലറിസം. അതായത് ഇന്ത്യ ഈസ് സെക്യുലർ കൺട്രി. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ മതം പ്രവേശിപ്പിക്കാൻ പാടില്ല. ഈ ഒരു ചെറിയ ആശയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ബാധിച്ചിരിക്കുകയാണ്. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ദിവസം പ്രതി എന്ത് സംഭവിച്ചാലും അതിനെ നേരിടുന്ന ഈ മീമുകൾ എന്ന് പറയുന്നത്, മീം എന്ന് പറഞ്ഞാൽ വിവരശകലങ്ങൾ, ഇൻ്റർനെറ്റിൽ കൂടിയെല്ലാം വൈറലാക്കുന്ന വിവര സാങ്കേതികവിദ്യയുടെ ഏറ്റവും ചെറിയ ഇഷ്ടികയാണ് മീം. ഈ മീമുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു വശത്ത് നേരിടുക. പിന്നെ ആളുകളെ ഉപയോഗിച്ച്, മോബുകളെ, ആൾക്കൂട്ടത്തെ ഉപയോഗിച്ച് ഇതിനെ നേരിടുക. ഇപ്പോൾ ഇത് പഴയ പോലെ രാമ റീടോൾഡ് എന്ന് പറഞ്ഞ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തകം ജവഹർലാൽ നെഹ്റു നിരോധിക്കുന്നത് ഒരു ഹോം മിനിസ്ട്രിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു തിട്ടൂരം അനുസരിച്ചാണ്. ഇന്ന് ആ അത്തരത്തിലുള്ള നേരെ ചൊവ്വയുള്ള നിരോധനങ്ങൾ ഇന്ന് നടപ്പിലാകുന്നില്ല. ഇന്ന് നടപ്പിലാക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ വരി, ആൾക്കൂട്ടത്തിന് വികാരം വേണപ്പെടുന്നു, സർക്കാർ നിശബ്ദമാകുന്നു, അല്ലെങ്കിൽ സർക്കാർ ആൾക്കൂട്ടത്തെ പിന്താങ്ങുന്നു. പിന്നെ പുസ്തകം പതുക്കെ രംഗത്ത് ഷെൽഫിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഇത് തന്നെയാണ് സംഭവിച്ചത് വളരെ പ്രശസ്തയായിട്ടുള്ള വെൻഡി ഡോണിങ്ങറുടെ ഹിന്ദു ദി ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി തുടങ്ങിയ അനവധി പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ജെയിംസ് ലാങ്ങിൻ്റെ ശിവാജി എ ഹിന്ദു കിങ് ഇൻ ഇസ്ലാമിക് കിങ്ഡം തുടങ്ങിയ അനവധി പുസ്തകങ്ങൾ ഒന്നും സർക്കാർ ബാൻ ചെയ്തിട്ടില്ല, നിരോധിച്ചിട്ടില്ല. ജനങ്ങൾ, ആൾക്കൂട്ടം, അതിൻ്റെ ഏറ്റവും വലിയ ആൾക്കൂട്ട വെറിയാണ് നമ്മൾ അടുത്ത കാലത്ത് കണ്ട പത്മാവതിക്കെതിരായിട്ടുള്ള ഇത് മുന്നേറ്റം. 2007 തസ്ലിമ നസ്രീൻ്റെ ഒരു പുസ്തകം ബംഗാളിൽ വലിയ കോളടക്കം, പ്രത്യേകിച്ച് ഇസ്ലാമിക വാദികളുടെ ഇടയിൽ വലിയൊരു കോളടക്കം ഉണ്ടായി. അന്ന് കൽക്കട്ടയിലെ ടിപ്പു മോസ്കിലെ അതിൻ്റെ മേധാവി തസ്ലിമ നസ്രീൻ്റെ തലയ്ക്ക് വിലയിട്ടു. തസ്ലിമയുടെ തല വെട്ടുന്നവർക്ക് 50,000 രൂപ, വലിയ തുകയായിരുന്നു. എന്നാൽ ഇന്നത് 10 കോടി രൂപയായി. ദീപിക പട്കോളിൻ്റെ തലയുടെ വില ഇപ്പോൾ 10 കോടി രൂപയാണ്. ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വംശവെറി, ഇതിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു പക്ഷേ അസ്തമയത്തിന് മുമ്പുള്ള ഒരു സുവർണ മണിക്കൂറായിരിക്കും, ഒരു ഗോൾഡൻ അവറിൽ കൂടിയായിരിക്കും നാം ജീവിച്ചു പോകുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രതിഷേധിക്കാനുണ്ടെങ്കിൽ
എന്തെങ്കിലും ചെറുത്ത് നിൽക്കാനുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ അവസാനത്തെ നാഴികകൾ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും. അതിന് കാണികളായ നിങ്ങളും എഴുത്തുകാർക്കും കേൾപ്പ് നൽകട്ടെ എന്നാശിച്ചുകൊണ്ട് ഞാൻ ഈ എറണാകുളത്തിന് പതിവില്ലാത്ത 9 മണി സംഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും നേരം നമുക്ക് അറിവ് പകർന്നു തന്ന ശ്രീ എൻ എസ് മാധവൻ സാറിന് ഞങ്ങളുടെ സ്നേഹോപഹാരം നൽകുന്നതിനായി പ്രശസ്ത നാടകകഥാകൃത്തായ ശ്രീ ചന്ദ്രശേഖരൻ സാറിനെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം മെമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ എൻ എസ് മാധവൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓഡിയൻസിന്റെ ശ്രദ്ധയ്ക്കായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ശ്രീ എൻ എസ് മാധവൻ സാറിനോട് ചോദിക്കാവുന്നതാണ്. സാറിനെ വർഷങ്ങൾക്ക് മുമ്പേ കാണണമെന്ന് ആഗ്രഹിച്ചായിരുന്നു, ഇന്നാണ് അതിനൊരു അവസരം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകളിലെ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് കഥകൾ മാറി കഥ BSC പഠിക്കുമ്പം ഏതാണ്ട് മാർച്ച് മാസം മാത്രമേ അടിച്ചു വന്ന കഥ ഞങ്ങളുടെ ക്ലാസ്സിലത് വളരെ സജീവമായൊരു ചർച്ച ഉണ്ടായതായിരുന്നു. ആ കഥയിൽ രാഷ്ട്രീയമേ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വൈകാരിക ഘടകത്തിലേക്ക് എന്നെ വളരെ ഇന്ന് വരെ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് ബോക്സിൽ KS സബാസ്റ്റിൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഈ കഥയെക്കുറിച്ച് ചോദിച്ചിരുന്നു. അതിനുശേഷം സാറിൻ്റെ കഥകളിലെ വളരെ പ്രകടമായ രീതിയിൽ രാഷ്ട്രീയം ദൈക്ഷണിക ലെവലിൽ തന്നെ വളർന്ന രാഷ്ട്രീയവൽക്കരണം നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 4ാം ലോകം, ഈ കഥകളൊക്കെ വാട്സപ്പതിപ്പിൽ വായിച്ചാണ്. അതിലൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് ബഹിരാകാശത്തിലേക്ക് പോയി തിരിച്ചു വരുന്ന ആ ഉത്കണ്ഠകൾ, അന്ന് ആ കഥകൾ ആ സമയത്ത് വന്ന ധാരാളം കഥകൾ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ സമകാലിക ഇതാണ്. പക്ഷേ ഇന്ന് കാലത്ത് ഈ പുതിയ കാലത്തേക്ക് വരുമ്പോഴും അങ്ങയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു നിരാശയുടെ ഘടകം കൂടി വളരെയധികം എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിഗ്വിറ്റ് എൻ്റെ കഥയിലുള്ള ഒരു നിലപാടായിരുന്നില്ല 4ാം ലോകത്തിൽ കണ്ടിരിക്കുന്നത്. പ്രകടമായ ഇടതുപക്ഷവും അതിനോടുള്ള ഒരു സാമീപ്യത്തിലുള്ള കഥകളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴേ ആ നിലപാടുകളിൽ പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് അങ്ങയുടെ ചില പ്രതികരണങ്ങളൊക്കെ കാണുമ്പം എനിക്ക് സ്വാഭാവിക ചോദ്യം ഒരു സംശയമായിരുന്നു. ഈ വളരെ വിഷം പിടിച്ച ഈ സമയത്ത് രാഷ്ട്രീയ നിലപാടുകളിൽ വ്യക്തത വരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു വിനീതമായ ചോദ്യം മാത്രമാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്. വളരെ സങ്കീർണമായ ചോദ്യമാണ്. ഒരു എഴുത്തുകാരൻ്റെ
നേരിടുന്നൊരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതെങ്ങനെ സമന്വയിപ്പിക്കാമെന്നുള്ളതാണ്. എങ്ങനെ ഇത് കലാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളെ എങ്ങനെ സമന്വയിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിന് കൃത്രിമമായിട്ടുള്ള ഒരു മുൻവിധിയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സാധിക്കുകയില്ല. അത് മികച്ച സാഹിത്യ സൃഷ്ടിയോ അല്ലെങ്കിൽ കലാസൃഷ്ടിയോ ആയിരിക്കില്ല, മികച്ച രാഷ്ട്രീയോ ആയിരിക്കില്ല. അത് തികച്ചും ജൈവികമായിരിക്കും. അത് വളരെ ഓർഗാനിക്കായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമായിരിക്കണം. അതെങ്ങനെ വരുമെന്നോ അതിനെ ഏതാണ് അതിൻ്റെ വരവിൻ്റെ രീതിയെന്നോ ഒന്നും മുൻകൂട്ടി നിർവചിക്കാൻ പറ്റുകയില്ല. കാരണം നമുക്ക് ഒരു പിടിയില്ലാത്ത ഒരു മേഖലയാണ് നമ്മുടെ ഉപബോധ മനസ്സ്. അത് കാരണം എനിക്ക് ഈ ചോദ്യത്തിന് ശരിക്കും ഉത്തരം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറേ, അത്ര നിരാശാജനകമാണ് കാര്യങ്ങളെ. ഹിറ്റ്ലർ പോലും ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ലേ? മനുഷ്യനന്മയുടെ ഒരു വിജയം ഈ പ്രതിസന്ധിയൊക്കെ അതിജീവിക്കുന്ന പ്രതീക്ഷിക്കുന്നതിൽ പകരം സാഹിത്യകാരന്മാരൊക്കെ വളരെ വിഷാദം പകർത്തുകയും എപ്പോഴും വളരെ നിരാശജനകമായ ചിത്രങ്ങൾ അധികം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായി തോന്നുന്നു. അത് ശരിയാണ്? എനിക്ക് തോന്നുന്നില്ല, തീർച്ചയായിട്ടും നിരാശാജനകമല്ല. പക്ഷേ വസ്തുസ്ഥിതികളെ അതുപോലെ തന്നെ തുറന്നു കാണിക്കാതെ എല്ലാത്തിലും എന്തെങ്കിലും ഒരു സിൽവർ ലൈനിങ് ഉണ്ട് എന്ന് തോന്നുന്നതിനേക്കാൾ വളരെ നല്ലതാണ് വസ്തുസ്ഥിതികൾ അതേപോലെ തന്നെ തുറന്നു കാണിക്കുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കലാപ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം ചെറിയൊരു ഉദ്ദേശമില്ല ശരിയായിട്ടുള്ള കലയ്ക്ക്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ഫലം ആളുകളെ കൂടുതൽ സജ്ജരാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ കപട ശുഭാപ്തി വിശ്വാസവും മറ്റും ഇത് പ്രചരിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം സോവിയറ്റ് യൂണിയനാണ്. 1991 സോവിയറ്റ് യൂണിയൻ തകർന്ന് അതിന് ഒരു വർഷം മുമ്പ് വരെയുള്ള മോസ്കോ ലിറ്റററി സൊസൈറ്റിയുടെയോ സോവിയറ്റ് സാഹിത്യത്തിൻ്റെയോ സോവിയറ്റ് കലയുടെയോ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വായിക്കുകയാണെങ്കിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നേറുന്ന ഒരു സമൂഹത്തിൻ്റെയും ജനതയുടെയും ചിത്രമാണ് കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ ഒരു വർഷത്തിനായി എല്ലാം തകർന്ന് തരിപ്പണമായി. അതിന് ശേഷം വന്ന സാഹിത്യം ആണ് ഈ കാലഘട്ടത്തെ കൂടുതൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ എമർജൻസിയുടെ കാര്യം പറയുകയാണെങ്കിലും എമർജൻസി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും വലിയ ബോധമുണ്ടായിരുന്നില്ല എന്താണ് ഇതിൽ സംഭവിച്ചിരുന്നത്. ഇപ്പം എമർജൻസി പോലെ തന്നെ ഇന്ത്യയിൽ ഒരു വലിയ സംഭവമായിരുന്നു പാർട്ടീഷൻ, വിഭജനം. ഈ പാർട്ടീഷൻ വളരെയധികം സാഹിത്യകൃതികളെ സിനിമകളും മറ്റും സൃഷ്ടിച്ചെങ്കിലും എമർജൻസി ഒരു ഇന്ത്യൻ ഭാഷകളിലും ഒരു സാഹിത്യകൃതി അതിന് ശേഷവും സൃഷ്ടിച്ചിട്ടില്ല. മലയാളത്തിൽ എനിക്ക് ആകപ്പാടെ തോന്നുന്ന ഒരേ ഒരു നോവലാണ് സന്തോഷ് കുമാറിൻ്റെ അന്ധകാരനൻ. അപ്പോൾ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനോടെങ്ങനെ സംവദിക്കണം അല്ലെങ്കിൽ അതിന് ശേഷം എങ്ങനെ സംവദിക്കണം എന്ന് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഉദ്ദേശം നിരാശ പരത്തുക എന്നുള്ളതല്ല, കാരണം ഇത് പ്രസരിപ്പാണ് നമ്മുടെ ഒരു മുഖമുദ്ര. താങ്ക് യു. ഹലോ സർ, താങ്കളുടെ ഇഗ്വിറ്റ പോലുള്ള നോവലൊക്കെ വായിച്ച ഒരു വിനീതനായ വായനക്കാരനാണ് ഞാൻ. അപ്പോൾ ഇന്നലെ മിനിയാന്ന് ഈ സാഹിത്യോത്സവം അല്ലെങ്കിൽ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉള്ള ചടങ്ങിൽ സി രാധാകൃഷ്ണൻ സാറ് സംസാരിച്ചു. അതായത് ഈ സമയത്ത് നിങ്ങൾ ആഘോഷിച്ചോളൂ, ഇത് നിങ്ങൾക്കുള്ള ആഘോഷത്തിനുള്ള
അവസാനത്തെ സമയം ആണ് എന്ന നിലയിൽ പറയുകയുണ്ടായി. അതുപോലെ ഇപ്പോൾ സാറും പറയുന്നു അസ്തമയത്തിന് മുമ്പുള്ള മണിക്കൂറുകളാണ് ഇത് എന്ന് താങ്കളും പറയുന്നു. അപ്പോൾ പ്രതീക്ഷാ നിർഭരമായ ഒരു ലോകത്തെയല്ലേ നാം കാണേണ്ടത്? വളരെ ആശങ്കയുള്ള ഒരു, പ്രത്യേകിച്ച് എഴുത്തുകാർ ക്രാന്തദർശിത്വമുള്ളവരാണ്, അങ്ങനെ നോക്കുമ്പോൾ ഒരു എന്താണ് ഒരു ശോകമൂകമായ ഒരു ഭാവിയാണോ എഴുത്തിനും അതുപോലെ നമ്മുടെ മുമ്പിലുള്ള ലോകത്തിനും ഉള്ളത് എന്ന നിലയിലേക്കാണോ താങ്കളുടെ കാഴ്ചപ്പാട് എന്നറിയേണ്ടത്? തീർച്ചയായിട്ടും എഴുത്തിന് അത്തരത്തിലുള്ള യാതൊരു ശോകമൂകതയും ഇല്ല. പ്രശ്നം സമൂഹത്തിൻ്റെയാണ്, സമൂഹത്തിൻ്റെയാണ്. പിന്നെ എഴുത്ത് അല്ലെങ്കിൽ കല സംഭവിക്കുന്ന അന്തരീക്ഷ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ രാധാകൃഷ്ണൻ, ഇതേ പ്രമേയം പല എഴുത്തുകാരും ആവർത്തിക്കാൻ പോകുന്ന പ്രമേയമാണ്. ഒരേ പ്രസംഗമാണ് ഈ സാഹിത്യ ഫെസ്റ്റിവലിൽ പല വേദികളിൽ നിന്നും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇത് ഓർമ്മപ്പെടുത്തലാണ്, എന്താണ് സമൂഹം എന്ന് ഒരു പറ്റം, ഒരു വലിയ പറ്റം എഴുത്തുകാർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് ഒരേ സമയത്ത് തോന്നുന്നത്, അതിൽ സത്യമുണ്ട് എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. അതിൽ ഇത് കപട ശുഭാപ്തി വിശ്വാസത്തിന് യാതൊരു സ്ഥാനവും ഇല്ല. മാത്രമല്ല, അത് കുറ്റകരവുമായിരിക്കും, ഒരു സമൂഹത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമവും കൂടിയായിരിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സാറേ, ഈ അരാജകത്വത്തെക്കാളും അപകടകരമായിട്ടുള്ള അതിരാജകത്വം, അതിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഇന്ത്യൻ ഫിനോമിനൻ അല്ലോ, എല്ലായിടത്തും ഇല്ലേ ഇപ്പോൾ വേൾഡിൽ? അതിനപ്പോൾ ഒരു അതിൻ്റെ സമയം കൊണ്ട് അത് പോവില്ലേ കുറച്ച് കഴിയുമ്പോൾ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പാസ് എന്ന് പറയുന്ന പോലെ, ഇതിനു മുമ്പും വേൾഡിൽ ഇപ്പോൾ ഈ മോദി മാത്രമല്ലല്ലോ, മൊത്തത്തിലൊരു പുട്ടിൻ, അങ്ങനെ എല്ലായിടത്തും ഇതുപോലെയുള്ള അതിരാജകത്വങ്ങൾ എല്ലായിടത്തും ഇല്ലേ? അതിനെപ്പറ്റി എന്തെങ്കിലും ശുഭാപ്തി വിശ്വാസപരമായിട്ട്? മറ്റേ രാമോൻ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസം, ഇത് ദിസ് ആൽ ഓൾസോ പാസ് എന്നുള്ളത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ട്രംപിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ മോഡിയുടെ കാര്യത്തിൽ, ഇവരെല്ലാം നാം കാണുന്നത് ചെറിയ കോമാളികളായിട്ടാണ്. ഇതിലും വലിയ കോമാളിയായിട്ടാണ് 1938 ഫ്രാങ്കോയെ കണ്ടത്, അല്ലെങ്കിൽ 35 ഹിറ്റ്ലറെ കണ്ടത്. അപ്പം നമുക്ക് ചരിത്രം പഠിപ്പിക്കുന്നത് ദിസ് ആൽ ഓൾസോ പാസ് എന്നുള്ളത് ഒരു വശത്തിരിക്കുമ്പോൾ ചരിത്രം ആവർത്തിക്കുന്നില്ല പലപ്പോഴും എന്നുള്ള മറ്റൊരു സത്യം കൂടിയുണ്ട്. ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഉത്കണ്ഠ കൂടിയുണ്ട്. അത് കാരണം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇതും പോവും. പക്ഷേ കാലമല്ല എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യുന്ന, അതിൽ ചില ഇടപെടലുകളുടെ, പ്രത്യേകിച്ച് മനുഷ്യരുടെ ഇടപെടലുകളുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നന്ദി. സോറി സർ, ഒരേ ഒരു ചോദ്യം. സർ നേരത്തെ പറഞ്ഞു മറ്റേ അടിയന്തരാവസ്ഥയുടെ കാലത്തൊക്കെ ആൾക്കാർ, സാഹിത്യകാരന്മാരെ അധികം ഇടപെട്ടിട്ടില്ല. അതിനുശേഷമാണ് ആ ഒരു പോസ്റ്റ് കാലഘട്ടത്തിലാണ് അതിനെപ്പറ്റി കൂടുതൽ, ആസുരമായ ഒരു കാലത്തെപ്പറ്റിയൊക്കെ കൂടുതൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു അനാർക്കിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളപ്പോൾ, ഇപ്പോഴെങ്കിലും സാഹിത്യകാരന്മാർ ഒരു പ്രീ ടൈമിൽ അവർ കാര്യമായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ടോ? അതിനെന്തെങ്കിലും ഒരു, ഇപ്പോൾ നമ്മൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് ആ മോബിൽ നിന്ന് മാറി നിന്നിട്ട് സാറിപ്പം സാറാണെങ്കിലും സി രാധാകൃഷ്ണൻ സാറാണെങ്കിലും എല്ലാവരും ഒരു പെസിമിസ്റ്റിക് അറ്റ്മോസ്ഫിയർ പറയുന്നുണ്ട്. സോ വി ഓൾ നോ ദാറ്റ് നമ്മളത് അതിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിലും ഭീഷണമായിട്ടുള്ള കാര്യങ്ങളാണ് വരാനിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോഴെങ്കിലും സാഹിത്യകാരന്മാരാണെങ്കിലും ഇൻ്റലക്ച്വൽസ് ആണെങ്കിലും ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഒരു കൃത്യമായിട്ട്, ഇതേപോലെ ഫെസ്റ്റിവൽ സർക്യൂട്ട്സിൽ മാത്രമല്ലാണ്ട് തന്നെ കൃതികളിലൂടെ അല്ലെങ്കിൽ പ്രബന്ധങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ ഇടപെടലുകൾ നടത്തുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ?
രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, ഇന്ന് ആത്മാവിഷ്കാരത്തിനുള്ള ഒരു ഏക മാതൃക സാഹിത്യമോ കലയോ ഒന്നുമല്ല. അതിപ്പോൾ രോഹിത് വെമുലയുടെ ആത്മഹത്യക്കുറിപ്പിലോ മിന്നാന്ന് നടന്ന ഓസ്കാർ അവാർഡിൽ നടന്ന സ്ത്രീകളുടെ പ്രതിഷേധങ്ങളിലോ അങ്ങനെ വളരെ ചെറുതായിട്ട് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന വലിയ ചെറുത്തുനിൽപ്പുകൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം സാഹിത്യകാരൻ്റെയോ കലാകാരൻ്റെയോ മേലിടുന്നില്ല, ഇടുന്നതിൽ അർത്ഥമില്ല. കാരണം ജനവും അവരുമായിട്ട് ഉള്ള ബന്ധം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. കാരണം ഞാൻ നേരത്തെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ 8 മണിക്കൂർ വിനോദത്തിൻ്റെ മുകളിൽ വളരെയധികം അവകാശികൾ ഉണ്ടായൊരു കാലമാണ്. തീർച്ചയായിട്ടും ഒരു സാഹിത്യ സൃഷ്ടിക്കോ ഒരു കലാസൃഷ്ടിക്കോ ജനങ്ങളെ മാറ്റിമറിക്കാൻ സംഭവിച്ചേക്കാം, പക്ഷെ അത് വളരെ വിരളമായിട്ട് സംഭവിക്കുന്നതാണ്. അതിനു പകരം നിത്യമെന്നോണം ഈ ഫേസ്ബുക്കിലും ട്വിറ്ററിലും മറ്റും കൈകൊള്ളുന്ന ജനതകൾ, ജനത ഇതിനെ നേരിടുകയായിരിക്കും കൂടുതൽ ഫലപ്രദം എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, നമ്മൾ ഈ ഭരണകൂട ഫാസിസത്തെക്കുറിച്ച് അതിനെതിരെ എഴുത്തുകാരൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അവസാനം ചെന്ന് നിൽക്കുന്നത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിയ ഭരണകൂട ഫാസിസത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ ചൈനയിലും ടിയാൻമെൻ സ്ക്വയർ നമ്മളൊരു ചൂണ്ടുവലയാണ്. അതിനുശേഷം ഇപ്പോൾ ഉത്തര കൊറിയയിൽ ഒക്കെ നടപ്പിലാകുന്ന ഒരു ഭരണകൂട ഫാസിസം, ഒരുപക്ഷെ എന്തുകൊണ്ട് ഇടതുപക്ഷ എഴുത്തുകാർ അതിനെക്കുറിച്ച് ശബ്ദിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എഴുത്തുകാരുടെ സ്വാതന്ത്ര്യം കൂടുതലുള്ളത് ഒരുപക്ഷെ അമേരിക്കയിലും ഒരുപക്ഷെ ഇപ്പോൾ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയനിലൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു കാലത്ത് ഇത് ഈ ഭരണകൂട ഫാസിസത്തിൻ്റെ ഇരകളായിരുന്ന എഴുത്തുകാരുമൊക്കെ സ്റ്റാലിൻ കാലത്തുള്ള സോവിയറ്റ് യൂണിയനിലും ഇപ്പോൾ ചൈനയിലും ഉത്തര കൊറിയയിലുമൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇടതുപക്ഷ എഴുത്തുകാർക്ക് പ്രതിരോധത്തിനുള്ള ഒരു വഴിമരുന്ന് ഇരുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് നമ്മൾ മൗനം പാലിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ ഭരണകൂട ഫാസിസം ഇന്നു വരെ ഇന്ത്യയിൽ വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ത്യയിൽ സംഭവിക്കുന്ന പലതരത്തിലുള്ള കൊച്ചു കൊച്ചു ഫാസിസങ്ങളാണ്. ഇപ്പം മോദി ഭരണത്തിൽ വന്നതിന് ശേഷം നിശബ്ദനായിക്കപ്പെട്ട ഏതെങ്കിലും എഴുത്തുകാരനുണ്ടോ? എൻ്റെ അറിവിൽ ഒരേ എഴുത്തുകാരനേ ഉള്ളൂ, പെരുമാൾ മുരുകൻ. പെരുമാൾ മുരുകനെ ആരാണ് നിശബ്ദനാക്കിയത്? അദ്ദേഹത്തിൻ്റെ ജാതിക്കാർ, ആ ജാതിയിലെ യാഥാസ്ഥിതികർ. ഇത്തരത്തിൽ കൊച്ചു കൊച്ചു ഡീസെൻട്രലൈസ്ഡ് ഫാസിസം ഇന്ത്യ മുഴുവൻ നിലനിൽക്കുമ്പോൾ ഒരുപക്ഷെ ഭരണകൂട ഫാസിസത്തെപ്പറ്റി എല്ലാ സമയത്തും സംസാരിക്കുന്നത് അതിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കലായിരിക്കും. ഇതിന് സമൂഹത്തിൽ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ നടക്കുന്ന, നിത്യവും നടക്കുന്ന, നമ്മളെ നിശബ്ദരാക്കുന്ന ഫാസിസം വളരാനുള്ള ഒരു വിളനിലം ഒരുക്കി എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ 3.5 വർഷത്തെ മറ്റേ ഭരണത്തിൻ്റെ ഒരു നീക്കിയിരിപ്പ്. അപ്പോൾ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എഴുത്തുകാരൻ നേരിട്ട് അനുഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഭരണകൂടത്തിൽ നിന്ന് മാത്രമായിരിക്കില്ല, അവരുടെ ജാതിയിൽ നിന്ന്, മതത്തിൽ നിന്ന്, മതം വ്രണപ്പെടുന്നതിൽ നിന്ന്. ഇപ്പോൾ തസ്ലീമ നസ്രീൻ നാട് വിടേണ്ടി വന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ
ഇത് മതം വ്രണപ്പെട്ടതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള അതിശക്തവും മൂർത്തവും നിത്യമെന്നോലെ കാണുന്ന രീതിയിലുള്ള ഫാസിസങ്ങൾ ആണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. വരാനിരിക്കുന്ന ഭരണകൂട ഫാസിസത്തെക്കുറിച്ച് നാം സംസാരിക്കുന്നു. ഒരു പക്ഷേ ഇതിനെ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തെറ്റിക്കാനേ സഹായിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.